നമസ്കാരം. ഇന്ത്യക്ക് ആളില്ല, ഡ്രോണുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ചിലത് ഇന്ത്യ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ മറ്റൊരു ആയുധത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ പുറത്തു വന്ന ചില വീഡിയോ ദൃശ്യങ്ങളും മറ്റുമാണ് ആ ചർച്ചയ്ക്ക് കാരണമായത്. ഇന്ത്യയുടെ ഏറ്റവും രഹസ്യമായ, അതീവ രഹസ്യമായ ഒരു ആയുധമാണ് ഇതെന്നാണ് ലോകമാധ്യമങ്ങളൊക്കെ തന്നെ എഴുതുന്നത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങൾ പോലും ഇന്ത്യയുടെ ഈ ആയുധത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതായത് പറഞ്ഞു വരുന്നത് ഖഡക് എന്ന ഇന്ത്യയുടെ ആളില്ല ഡ്രോണിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആളില്ല യുദ്ധ വിമാനത്തെ കുറിച്ചാണ്. ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഇന്ത്യയുടെ സ്റ്റെൽത്ത് ഡ്രോൺ പ്രോജക്റ്റാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അമേരിക്കയുടെയും റഷ്യയുടെയും ഏറ്റവും പുതിയ നിർമ്മാണത്തിലിരിക്കുന്ന ആളില്ല വിമാനങ്ങളെക്കാൾ കരുത്തുറ്റതാണ് ഇന്ത്യ നിർമ്മിക്കുന്ന ഖഡക് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് സുഖോയി S-70 അതുപോലെ തന്നെ ബോയിങ്ങിനേക്കാളും ഒക്കെ മികച്ച നിലവാരത്തിലാണ് ഇന്ത്യയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എന്നും, IIT കാൺപൂരാണ് ഖഡക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ത്യ അതീവ രഹസ്യമായിട്ടാണ് ഖഡകിന്റെ വിവരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പുറത്തുവരുന്ന ചില ചിത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ചില വിവരങ്ങളോ ലഭിക്കുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും നമുക്ക് ലഭ്യമല്ല. ഇന്ത്യയുടെ അഭിമാനമായ DRDO തന്നെയാണ് ഖഡകിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നേരത്തെ ഔറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സീക്രട്ട് പ്രോജക്റ്റ് തന്നെയാണ് ഖഡക് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഏറ്റവും അത്യാധുനികമായതും അത് സാധാരണ നിലയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതുമായ വളരെ മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ആയുധത്തിനുള്ളത്. സാധാരണ നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലും മറ്റുമൊക്കെ കാണുന്നതിന് സമാനമായ ഡിസൈനിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ത്യ അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഏത് സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ അത്യാധുനികമായ ഫെസിലിറ്റീസ് ഉള്ള ഒന്നാണ് ഇന്ത്യയുടെ ഖഡക്. അതും 100% ഇന്ത്യൻ സാങ്കേതിക വിദ്യയിലായിരിക്കും ഇത് നിർമ്മിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന കാവേരി എഞ്ചിൻ ഇതിനുവേണ്ടി ഉപയോഗിച്ചേക്കാം എന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെയും നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. നേരത്തെ 5th generation യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ റഷ്യയുമായും ഫ്രാൻസുമായും ബ്രിട്ടനുമായും ഒക്കെ സഹകരിക്കാൻ ഇന്ത്യ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യയുടെ വ്യോമ മേധാവി തന്നെ വ്യക്തമാക്കിയത് ഇന്ത്യ തദ്ദേശീയമായി തന്നെ 5th generation യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യവുമായിട്ട് സാങ്കേതിക കൈമാറ്റത്തിലൂടെ ഇന്ത്യ അത് നേടുമോ എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് കൃത്യമായി അറിയില്ല. നേരത്തെ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയ സമയത്ത് അവരുടെ സാങ്കേതിക വിദ്യ കൈമാറ്റം അന്ന് പുറത്തുവന്ന വാർത്തകളിൽ വ്യക്തമായിരുന്നു, അതുകൂടി ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതും ഇപ്പോൾ നമുക്ക് കൃത്യമായി അറിയില്ല സാധ്യമാണോ എന്നത്. അതുപോലെ തന്നെയാണ് റഷ്യയുടെ കാര്യവും. ഇനി അതല്ല, ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ പ്രോജക്റ്റിൽ എന്തെങ്കിലും ഒരു ഞെട്ടിക്കുന്ന ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ സംശയങ്ങളായി ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ആയുധങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഖഡക് എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാവുകയാണ്. വരുംകാല യുദ്ധത്തിൽ ആളില്ല യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമായിരിക്കും പ്രധാനമായിട്ടുള്ള ഒരു റോൾ വഹിക്കുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോയത്. നിലവിൽ ഇന്ത്യക്കൊപ്പം ഇത്തരം പ്രോജക്റ്റുമായി ഉള്ളത് അമേരിക്കയും റഷ്യയും മാത്രമാണ്. ചൈനയുടെ കാര്യം നമുക്കിപ്പോഴും കൃത്യമായി അറിയില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നിർമ്മിക്കുന്നത് അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ആയുധമാണ്. ഏറ്റവും മികച്ച ടെക്നോളജി തന്നെയായിരിക്കും ഇതിൽ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും മികച്ച ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഈ പറയുന്ന ഖഡക് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പ്രതിരോധ രംഗത്ത് വിവിധ രാജ്യങ്ങളിൽ വർഷങ്ങളായി പ്രവൃത്തി പരിചയമുള്ള ആളുകളുടെ ഒക്കെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ കൈവശമുള്ളതിൽ ഏറ്റവും ഭയക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുമുള്ള ഒരു ആയുധം തന്നെയായിരിക്കും ഖഡക് എന്ന് തന്നെയാണ്. ഇന്ത്യ വളരെ അതീവ രഹസ്യമായിട്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നതുകൊണ്ട് ഇത് കൂടുതൽ അപകടകാരിയായിട്ടുള്ള ആയുധമായിരിക്കും. ഇതിൻ്റെ സാങ്കേതിക വിദ്യയും ലോകത്തിന് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കുമെന്നാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പ്രതിരോധ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, AMCA പ്രോജക്റ്റും ഇതും തമ്മിൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. രണ്ട് പ്രോജക്റ്റും തമ്മിൽ സമാനതകളും ഉണ്ട് എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ വന്നിരുന്നു. എന്തായാലും ഇന്ത്യ വളരെ അത്യാധുനികമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന കാര്യമാണ് ഇതോടുകൂടി ഉറപ്പാവുന്നത്. AMCA പ്രോജക്റ്റിനോടൊപ്പം തന്നെ ഖഡക് കൂടി എത്തുമ്പോൾ ഇന്ത്യൻ ആയുധശേഷിയും ഇന്ത്യൻ കരുത്തും
പതിന്മടങ്ങ് വർദ്ധിക്കുമെന്ന കാര്യമാണ് ഉറപ്പാവുന്നത്. 2024-25 കൂടി പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇന്ത്യയുടെ ഘടക. ഇന്ത്യൻ ഗവൺമെന്റ് നേരിട്ട് തന്നെ അതിന് ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ നിർമ്മാണവും മറ്റ് പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടത്താനുള്ള നീക്കങ്ങളും ഇന്ത്യ നടത്തി വരുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.